നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഒരുപാട് വാർത്തകളുള്ള ദിവസം, ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ വരെയുണ്ട്. വലിയ വലിയ വാർത്തകളാണ് ഉള്ളത്. എന്നാലും നമുക്ക് നമ്മളെ പൊതു വിഷയത്തിലേക്ക് അടങ്ങുന്നതിന് തൊട്ട് മുമ്പ് പറയാതിരിക്കാൻ പറ്റൂലല്ലോ. നമുക്ക് നമ്മുടെ ഇന്ത്യയെ വെല്ലുവിളിച്ച് ഇപ്പം കാണിച്ചിരാന്ന് പറഞ്ഞ് ചൈനയിൽ പോയ മാലദ്വീപ് പ്രസിഡന്റ് അവിടെ കൊത്തിയിരിക്കുകയാണ്. വേറെന്തും കൊണ്ടല്ല, അവിടുത്തെ പ്രസിഡന്റ് ഇനി കാണാൻ പുള്ളിക്ക് അപ്പോയിന്റ് കൊടുത്തിട്ടില്ല. അവിടെ ചെന്ന് ഇപ്പൊ പുള്ളി അപേക്ഷിക്കുകയാണ് അവിടുത്തെ എല്ലാരോടും, എങ്ങനെയെങ്കിലും കുറച്ച് ചൈനക്കാരെ ഇങ്ങോട്ട് നയിച്ച് ടൂറിസം വികസിപ്പിക്കാൻ ഇന്ത്യക്കാരെ കൂട്ടത്തോടു കൂടി ബഹിഷ്കരിക്കും എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതുകൊണ്ട് കുറച്ച് ചൈനക്കാരന്മാരെ സ്വാഭാവികമായിട്ടും ചൈന നോക്കുന്നതിന് എനിക്ക് ഒന്ന് അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവുന്നതിനെ നോക്കുള്ളൂ. കാരണം സഹായം കൊണ്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം കിട്ടണം അവരിൽ നിന്ന്. ഈ പ്രതിഫല ഇച്ചയ്ക്ക് സഹായം കൊടുത്ത നമ്മൾ മാത്രമേ ഉള്ളൂ, അതയാൾക്ക് അറിഞ്ഞൂടാ. നമ്മൾ എത്ര പേര് ശ്രീലങ്കയിലും എത്ര പേര് നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ ഇതൊക്കെ മറ്റേ പറഞ്ഞില്ലേ, തിന്നത് എല്ലിന്റെ ഇടയിൽ കയറി എന്നൊക്കെ പറയുന്നത് അതേ അവസ്ഥയായിപ്പോയി. നമ്മൾ ഒരു രാജ്യത്തൊക്കെ കളിയാക്കുന്നില്ല, പക്ഷെ ഒരു മണ്ടം മതി ഇതിനൊക്കെ നശിപ്പിക്കാനുള്ള രീതിയിൽ. ഇയാളെ ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തിയത് തന്നെ ഇന്ത്യ ഔട്ടെന്നുള്ള ഒരു ടീഷർട്ട്, നമ്മൾ തന്നെ പറഞ്ഞില്ലേ, ഇന്ത്യ ഔട്ടെന്ന ടീഷർട്ട് കേട്ടോണ്ടാണ് അവിടെ ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തിയത് തന്നെ. പിന്നെ നമ്മുടെ പ്രധാനമന്ത്രിയെ കളിയാക്കുന്ന രീതിയിലുള്ള അർത്ഥമാര് വേഷം കെട്ടിച്ച് മാർച്ച് നടത്തുക, അതുപോലെയൊക്കെയുള്ള വൃത്തികളൊക്കെ കാണിച്ചു. അങ്ങനെ വന്നത് ഇപ്പൊ എന്തായാലും ആശാനെ അവിടെ പോയിട്ട് ചൈനയിലെ മുൻനിര നേതാക്കൾ ആരെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ലെന്ന് അവർ തോന്നിക്കാണ്. ഇയാളെ പോലെ ഒരു 50 ലക്ഷം ജനസംഖ്യയുള്ള രാജ്യത്ത് നിന്ന് വരുന്നവൻ ആർക്കാണോ എന്ന് ചിന്തിച്ചാൽ നോക്കുമ്പോൾ അങ്ങനെയായിരിക്കും. അത്ര ഉള്ളൂ, വളരെ താഴെത്തട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ. അങ്ങനെ സാധാരണ ഏതൊരു രാജ്യത്ത് പോലും അതിലൊരു ഇത്രയും വലിയൊരു വിശിഷ്ട സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളും കൂടെയാണ്. നേരത്തെ ഫിക്സ് ചെയ്തിട്ട് അല്ല പോയാൽ പോലും എനിക്കൊന്ന് ഒരു മാക്സിമം ഒരു 12 മണിക്കൂർ അല്ലെങ്കിൽ 24 മണിക്കൂറിനകത്ത് കണ്ടിരിക്കും അവിടുത്തെ മെയിൻ ആളുമായിട്ട് സ്വീകരിക്കാൻ പറ്റുന്ന. നമുക്ക് ഡൽഹി തന്നെ ഒരു വിദേശ രാഷ്ട്രത്തിലെ ഭരണത്തലവൻ വരുമ്പോൾ മുമ്പ് എയർപോർട്ടിൽ പോയി എല്ലാവരും സ്വീകരിക്കുകയാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് സെക്രട്ടറി കാരണമായിരിക്കും അവർ രാഷ്ട്രപതി ഭവനിലോട്ട് വരും. അവിടെ വെച്ചാണ് പ്രധാനമന്ത്രിയും പ്രസിഡന്റൊക്കെ ചേർന്ന് അവരൊക്കെ അവരെ ആദരപൂർവ്വം വരവേൽക്കുന്നത്. കാരണം അവരുടെ വന്നതിൻ്റെ പ്രധാന അജണ്ട ചിലപ്പോൾ ഇവരായിട്ട് കണ്ട് മീറ്റിംഗ് ആണ് അവരുടെ പ്രധാന അജണ്ട. ഇതൊരുമാതിരി ടൂർ പോയാലൊക്കെ മാലദ്വീപ് ടൂർ പോയത് തുല്യമായി പോയി വെറുതെ നടക്കുകയില്ല. ചൈനയിൽ പോയി അവിടുത്തെ കട്ടൻ ചായ കുടിച്ച് കൊണ്ടാതിരിക്കുകയായിരിക്കും. മാത്രമല്ല ഈ ഇന്ത്യയിലെ ഇന്ത്യയുടെ നിലപാടിനോട് പോലെ ഒരുപാട് രാജ്യങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചോടുകൂടി അവർ ശരിക്കും പെട്ടു. മാത്രമല്ല ഇപ്പൊ ചൈന ഇപ്പൊ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നു തുടങ്ങിയപ്പം ഇവരെ കണ്ടു കഴിഞ്ഞാൽ അത് ഇന്ത്യയും, കാരണം സ്വാഭാവികമായിട്ട് ചൈന ഇപ്പൊ വലിയ ശത്രുക്കളാണെങ്കിൽ പോലും ഇന്ത്യയായിട്ടൊരു കടന്നു അവർ പോവില്ല. ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ചൈന ഇപ്പൊ ഇന്ത്യയുടെ ശത്രുവായെന്നുള്ള രീതിയിലായി പോകും. കാരണം ഇങ്ങനെ വിമർശിക്കുന്നവരെ തന്നെ കണ്ട് കൈകൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു നീക്കാര്യം കൂടെ ആയിരിക്കും ഇതിനകത്ത് കാണുന്നത്. നമ്മൾ ഇന്നലെ വിശദമായി ചർച്ച ചെയ്ത കാര്യമാണ് രാഹുൽ മാങ്കുട്ടത്തിന്റേത്. മാങ്കുട്ടത്തെ ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് എന്തായാലും ഈ സംസ്ഥാന സർക്കാരും പോലീസും വെച്ചൊന്ന് വലിയൊരു താരമാക്കി, ഇന്നലത്തെ ഒരു ദിവസത്തിലെ താരമാക്കി മാറ്റി. നന്നായി കാണിച്ച വൃത്തികേടാണെങ്കിലും മാങ്കുട്ടത്തിനെ സംബന്ധിച്ച് ഒരു സാമൂഹ്യ നിലയിൽ കോൺഗ്രസ് സംബന്ധിച്ചും അത് അനുഗ്രഹമായി മാറിയെന്ന് വേണം പറയാൻ, അവർ കാണിച്ച വൃത്തികേടുകളൊക്കെ തന്നെ. അപ്പോൾ ഈ രാഹുൽ മാങ്കുട്ടത്തിനെ ഇന്നലെ വീട്ടിൽ പോയി പിടിച്ചത് പുലർച്ചെ, നമ്മൾ ഇന്നലെ ചർച്ച ചെയ്താണ്, എത്ര 5 മണിക്കോ മറ്റോ. അപ്പോൾ നമ്മളിന്ന് പക്ഷേ ചർച്ച ചെയ്യാൻ പോകുന്ന ഇതല്ല, പുലർച്ചെ 3 മണിക്ക് ഒരാളുടെ വീട്ടിൽ ചെന്ന് നമ്മുടെ NIA ഇന്ന് കേരളത്തിൽ പിടിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. കേരള പോലീസിന് ഒരു അലാറം കൂടെ വെച്ചിട്ടാണ് എണീറ്റത്. കേരള പോലീസിനെ ഇവർ അറിയിച്ചിട്ടില്ല. ഈ നമ്മുടെ പ്രൊഫസർ ജോസഫ് സാറിന്റെ അദ്ദേഹത്തിന്റെ അന്ന് കൈപ്പത്തി വെട്ടി മാറ്റിയ കേസിലെ 1-ാം പ്രതി സവാദ്, ഇത്രയും കാലം ഇയാൾ എവിടെ പോയെന്ന് 13 വർഷമായി ഇയാൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഇയാൾ നമ്മളൊക്കെ പറഞ്ഞ ഇയാൾ സിറിയയിൽ പോയി, ഇയാളങ്ങ് ലെബനനിൽ പോയി എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. ഒന്നും ഇല്ല, ഇയാൾ ഇവിടെ കണ്ണൂര് സ്വസ്ഥാനം ജീവിക്കുകയായിരുന്നു. പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിലാണ് ഷാജഹാൻ എന്ന ഒരു എന്താണ് ഒരു ഒരു കാർപ്പൻ്ററായിട്ട് ഒരു ആശാരി പണി ചെയ്യുന്ന ഒരാളായിട്ട് അദ്ദേഹം പുതിയ വയസ്സിലൂടെ ജീവിച്ചു. അപ്പോൾ ഇത് ഇയാൾ എറണാകുളത്ത് ജില്ലക്കാരനാണ്, ആലുവയിൽ എറണാകുളം ഭാഗത്തോടെ ഉള്ളതാണ്. എന്നിട്ട് അവിടെ പോയി അവിടെ തന്നെ ജീവിക്കുന്നു, കാസർഗോഡ് കല്യാണം കഴിക്കുന്നു, രണ്ട് കുട്ടികളാവുന്നു. അദ്ദേഹം ഒരു നല്ല ഗൃഹസ്ഥനായി, മാന്യനായി, സ്വാത്വികനായി, സദാചാരിയായി അവിടെ ജീവിച്ചു വരികയാണ്. കേരള പോലീസിനൊന്നും മനസ്സിലായിട്ടില്ല. ഇവിടെ പിന്നെ എന്നും സെക്രട്ടറിയുടെ മുന്നിൽ അല്ലെങ്കിൽ ഇന്ദിരാഭവനിലും അവിടെ മിനിഞ്ഞാന്ന് യൂത്ത് ഹൌസിലുള്ള സ്ഥലത്തും പോയിരുന്ന രാഹുൽ മാങ്കുടത്തിനെ പിടിക്കാൻ പുളിപ്പാങ്കാലം 4:30 വാതിലും കഥയിലും ചവിട്ടി പൊളിച്ച് അകത്ത് കയറും. ഇങ്ങനത്തെ ഒരുത്തരം പിടിക്കാൻ അവരെന്തായാലും എന്നെ ഒരു ബുദ്ധി മൂക്കിൻ തുമ്പത്തിനുണ്ട്. അതായത് ഇത്രയും കണ്ണൂരോട് സ്ഥലത്ത്, കാരണം അപ്പൊ തന്നെ മനസ്സിലാക്കി ഇതിനകത്തുള്ള രാഷ്ട്രീയങ്ങൾ അതൊന്നും കുറിച്ച് നമ്മൾ പറയണ്ട, പറയണ്ടല്ല. പക്ഷെ എന്നാലും എന്തെങ്കിലും ഒരു പുരോഗതി, കാരണം ഇത്രയും കാലമായിട്ട് ജീവിച്ചിട്ട് ഒരാളെ പിടിക്കാൻ വേണ്ടി, ഇവരാണ് ഇനി സുകുമാര കുറുപ്പിനെ പിടിക്കാൻ വേണ്ടി കേരള പോലീസ് ആരംഭിച്ച അങ്ങനെയുള്ള ടീമിനെ അവരെ പരമ്പരയെ കുറിച്ചൊക്കെ പറയുന്നത്. ചില സിനിമകളിൽ ചില ഈ ഹാസ്യ കഥാപാത്രങ്ങൾ പോലീസുകാർക്ക് പറയാം സുകുമാര കുറുപ്പിനെ പിടിക്കാൻ ഇറങ്ങിയാണെന്ന് പറയാം, അതുപോലെയാണ്. പക്ഷെ ഇവിടെ NIA ചെയ്തത് എന്തായാലും കേരള പോലീസിനെ അവർ വിവരം അറിയിച്ചില്ല. അവർ നേരെ ഇങ്ങ് വന്നു, നേരെ നമ്മളെ സവാദിന്റെ വീട്ടിൽ ചെന്ന് തട്ടി വിളിച്ചു, ഇറങ്ങി വരാൻ പറഞ്ഞ് ആരെങ്കിലും കൊണ്ടുപോയി, തലേ കൂടെ കറുത്ത തുണിയും കൂടെ എടുത്തിട്ട് കൊണ്ടൊക്കെ പോയെന്ന് പറഞ്ഞു. കേരള പോലീസ് ഇപ്പം സ്വാഭാവികമായിട്ടും ട്രോളലും ഇതൊക്കെ നിർത്തിയിട്ട് വേറെ വല്ല പണിക്കും പോകണമെന്നല്ല. എനിക്ക് സത്യം പറയാൻ ഏറ്റവും വിഷമമായ ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് എനിക്കൊന്ന് 2015 May 8 ഉണ്ടായിരുന്നു ആ വിധി വന്നത് ഇവരെ.
ശിക്ഷിച്ചത്. അന്ന് ആറ് പേരെ ശിക്ഷിച്ചു. ഇയാള് മാറി ഇവിടെ ഇങ്ങനെ ചിരിക്കുകയായിരിക്കും. അന്ന് ആ പ്രതികളല്ലേ, അതിന്റെ പിറ്റേ നിന്ന ഫോട്ടോ ചേട്ടൻ ചേട്ടൻ കണ്ട എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോയാണ്. പ്രതികളൊക്കെ അവർക്ക് സന്തോഷം, കാരണം അവര് പ്രതീക്ഷ ഇതിലും വലിയ എന്തൊക്കെ കിട്ടുമായിരിക്കും, സ്വർഗം കിട്ടുന്ന വിചാരിച്ചാണ്. കാരണം 8 വർഷത്തെ ഒരു അവരെ സംബന്ധിച്ചിരിക്കും, അവർക്ക് ആ ഒരു ഒതുങ്ങിപ്പോയി ആ ഒരു ഇതിലോട്ട് മാറിയത് അവരെ സംബന്ധിച്ച് അതൊരു വലിയ ആശ്വാസമായിരിക്കും. കാരണം അവർ ചെയ്ത ഇത് മാത്രമല്ല, ഇപ്പം ഇത് ചെയ്തത് ആർക്കും വേണ്ടി ചെയ്തത് നന്മയും കിട്ടും, ഒപ്പം ഈ ചെറിയ കാലയളവ് ഇത് മതി എന്നുള്ള രീതിയിലാണ് അന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മെയിൻ കാരണക്കാരനെ ഒരാളെ കണ്ടെത്തിയിട്ടില്ല, അപ്പോഴും തിരയുകയാണ്, ഈ ഏഴാമനായിട്ട് വേണ്ടി തിരയുകയാണ്. ഇത്രയും ഇപ്പൊ അന്ന് 2015 ശേഷം ഇപ്പോൾ 9 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു നീതി വീണ്ടും ഒന്നും കൂടെ പുലർന്നിരിക്കുകയാണ്. പക്ഷേ ഞാൻ പറയട്ടില്ലേ, ഇതുപോലെ തന്നെ അയാൾ വന്നപ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് എനിക്ക് ആ വന്ന ചിത്രം അത് വല്ലാതെ തന്നെ മനസ്സിനെ വിശിപ്പിച്ചാണ്. ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഇത്രയും പ്രതികളുടെ ഒരു ഫോട്ടോ, കാരണം ഇവിടെ നമ്മുടെ നിയമ സംവിധാനത്തിനെതിരെ കൂടെ നോക്കി ചിരിക്കുന്ന ഒരു ചിരിയായിപ്പോ. വേറെ ഇതിലുണ്ട്, നമ്മൾ ഈ കണ്ണൂർ കൊലപാതക രാഷ്ട്രീയ കൊലപാതക കേസുള്ള പ്രതികളൊക്കെ തന്നെ കണ്ടിട്ടില്ലേ, ചിരിച്ച് കൈയൊക്കെ വിഷയം കാണിച്ചിട്ട് ഇറങ്ങി പോലീസ് ഉണ്ടെങ്കിൽ കോടതി ശിക്ഷിച്ച് കഴിയുമ്പോൾ ഇറങ്ങി പോകാൻ കണ്ടിട്ടില്ലേ. അതുകൊണ്ട് ആ ഞങ്ങൾ രക്ഷിക്കാൻ ആളുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ കുടുംബത്തിന് നോക്കാൻ ആളുണ്ട് എന്നുള്ള ധൈര്യം തന്നെ ആയിരിക്കും. ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇയാൾ സവാദ് പേര് മാറ്റി ഷാജാൻ എന്ന പേരിൽ മട്ടന്നൂർ കണ്ണൂരിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ എന്നെ ഇങ്ങനെ കണ്ടുപിടിച്ചു. വളരെ സ്വാഭാവിക ചോദ്യമാണ്, എൻഐയെ ഇതിപ്പോൾ കേന്ദ്രത്തിൻ്റെ അന്വേഷണ ഏജൻസിയാണ്, കേന്ദ്ര അന്വേഷണ ഏജൻസിയാണ്, അപ്പോൾ രാജ്യത്തിൽ അവർക്ക് വ്യക്തമായ ശൃംഖലകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അവർ അപ്പോൾ അവരിതിൻ്റെ പുറകെ നിന്ന് എന്നെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ കേരള പോലീസ് രാഹുൽ മാങ്കോട്ടത്തിൻ്റെ പുറകെ രാഹുൽ മാങ്കോട്ടത്തിനെ പിടിച്ചാൽ അല്ലെങ്കിൽ നമ്മളെ പുറകെ കിടക്കുക, അതല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് കാവലൊരുക്കാൻ നടക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ അവർ വ്യാപൃതരായിരിക്കുമ്പോൾ എന്നെ ഈ അവരെ ഏൽപ്പിച്ച ജോലി അവർ ചെയ്തു. മാത്രമല്ല ഇതിനെക്കാട്ട് വേറെ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേന്ദ്ര ഏജൻസി ഇവിടെ എത്തിയ കാര്യം കേരള പോലീസ് അറിഞ്ഞിട്ടില്ല, അവരിങ്ങനെ അന്വേഷണം നടത്തിയെന്നും ഇത് കിട്ടിയതുള്ള കാര്യം. ഇത്രയും അന്വേഷണം നടക്കും സാധാരണയായിട്ട് നമ്മൾ അറിയാറുള്ളത്. അതെ, ഇതൊക്കെ അവർ പോലും അറിയുന്നില്ല. ഓർമ്മയുണ്ടായിരിക്കും കുറച്ച് നാൾ മുമ്പ് ഈ പോപ്പുലർ ഫ്രണ്ട് ഇരപ്പിടിക്കാൻ വന്നത് ഇതുപോലെ ആയിരുന്നല്ലോ, രാവിലെ പുലർച്ചെ 3 മണിക്ക് 2 മണിക്ക് ഇതുപോലെ വന്ന് ഇവരെല്ലാം ഫ്ലൈറ്റ് കയറ്റി അങ്ങ് ഡൽഹിയിൽ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് നമ്മളെ കേരള പോലീസ് ഇവിടുത്തെ നാട്ടുകാർ പേര് വന്നുള്ളൂ. വിവരം കൊടുത്തിരുന്നെങ്കിലോ സ്വാഭാവിക ആരും കിട്ടില്ലായിരുന്നു, എല്ലാവരും രക്ഷപ്പെട്ടെന്നെ. നമ്മുടെ ഈ രാജ്യത്തെ തകർക്കാൻ വേണ്ടി ഇതുപോലെയുള്ള ആൾക്കാർ എന്തായാലും ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ രാജ്യം തന്നെ മുടിയെന്ന് ഉറപ്പുള്ള കാര്യമാണ്. ഈ പിടിക്കപ്പെട്ട പ്രതി എത്രത്തോളം തെറ്റുകൾ ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ടാവും. കാരണം ഇതിനെ പശ്ചാത്തലം ഒരു മനുഷ്യന്റെ കൈ വെട്ടിയെടുക്കാൻ ഇയാൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇയാൾ വേറെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം നമ്മൾ ആലോചിച്ച് നോക്കിയത്. ചിലപ്പോൾ നമ്മളൊന്നും അറിയാതെ പോയതായിരിക്കും കേരളത്തിൽ നടന്ന ഒരുപാട് ഇത്തരം കൊലപാതകങ്ങളുണ്ട്, അല്ലെ പ്രതികൾ ഇനിയും പിടിക്കാത്ത ഇത്തരം തീവ്രവാദ സംഘടനകൾ നടത്തിയ ഒരുപാട് സംഭവങ്ങളുണ്ട്. കൈ അംഗവൈകല്യം വരുത്തിയതും കൊന്നതും ഒക്കെ ഉണ്ട്. നമ്മൾ ഇതവരെ കണ്ടിട്ടില്ല, വണ്ടി ഇടിച്ച് വന്നവരുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് ഇവർ തന്നെ. പക്ഷെ അന്ന് നമുക്കറിയില്ല ഇത് ആരാണെന്നുള്ളത്. ഇവിടെ സംഭവിക്കുന്നത് ഏതായാലും NIA അവരെത്ര കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തെന്ന് ആലോചിച്ചു. ഇത്രയും വർഷമായി അവിടാതെ അങ്ങനെയൊക്കെ ചെയ്താലേ പിടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് കേരള പോലീസിന് സാധിക്കാത്തതുകൊണ്ടെന്നല്ല, പക്ഷേ നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞാൽ അവരെ കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അത് ഇന്നും കാര്യം കേരള പോലീസിനെ പോലെ ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു പോലീസ് സേന, ഇത്രയും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു പോലീസ് സേന ഇന്ത്യയിൽ വേറെ കാണില്ല. പക്ഷേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള ആളുകൾ NIA വേണ്ടി വരും, ഇവിടുത്തെ എല്ലാ കേസും അന്വേഷിക്കാൻ NIA വേണ്ടി വരും എന്നുള്ളത് നമ്മൾ സംശയിക്കുന്നു. ഇതുപോലത്തെ നമുക്ക് എത്ര കേസുകൾ വന്നിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം രാജ്യത്തെ തകർക്കാൻ വേണ്ടി ഇതിനെപ്പം ചോദ്യം ചെയ്താലും നമ്മൾ ചോദ്യം ചെയ്ത തെരഞ്ഞെടുപ്പ് നമ്മൾക്കെതിരെ വാർത്തകൾ വരുന്ന കാലമാണ്. കാരണം ഇതിനെ ഈ കേന്ദ്ര ഏജൻസി വന്ന് നാടിനെ രക്ഷിക്കാൻ നോക്കിയതിനെ കുറിച്ച് നമ്മൾ പൊഴുത്തി പറഞ്ഞാലും ചിലപ്പോൾ അതിനെ തന്നെ നമുക്കെതിരെ കുറെ ആരോപണങ്ങൾ ചിലപ്പോൾ മിക്കവാറും എന്താണ് സേവ് സവാദ് ക്യാമ്പയിൻ ആരംഭിക്കാനുള്ള സാധ്യത കളയാൻ പറ്റും. വൈകുന്നേരം പാളയത്ത് രക്ഷാക്ഷം ഉണ്ടാകുന്ന മുന്നിൽ മറ്റേ മെഴുകി എത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശ്രദ്ധിച്ചോളൂ, അതുവരെ കടന്നു പോകുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കരവന വഴി കടന്നു പോകുമ്പോൾ അവിടെ യോഗം നടക്കുന്നുണ്ടായിരുന്നു. അപ്പം സേവ് പാലസ്തീൻ്റെ എന്തോ യോഗം ഇല്ല, ഒരാൾ തകർത്ത് പ്രസവ ചെറുപ്പക്കാരനാണ്, പാൻ്റൊക്കെ ഇട്ട് ഒരു ഇൻസർട്ട് ചെയ്ത ചെറുപ്പക്കാരൻ തകർക്കുകയാണ്. ഹമാസ് തീവ്രവാദ സംഘടന അല്ലാന്നാണ്. അപ്പം റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് കുറച്ച് നേരം വണ്ടി അവിടെ കിടന്നുണ്ട്. ഇതേ ന്യായീകരിക്കുകയാണ്. ഹമാസ് എന്ന് പറഞ്ഞാൽ അത് വളരെ ഒരു സാമൂഹ്യ പ്രസ്ഥാനമാണ്. അത് നമ്മുടെ നാട്ടിൽ അടിച്ചവർത്തപ്പെട്ടവൻ്റെ മറ്റേ പ്രതികരണം പുറത്തു വരണം പറഞ്ഞിട്ട് അയാൾ ന്യായീകരിക്കുകയാണ്. ഇത് ഇയാൾ പറയുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ കൈയടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വേറൊരു പതിപ്പാണിത്. പക്ഷേ ഈ പോപ്പുലർ ഫ്രണ്ടിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇതിനെ നിയന്ത്രിക്കാൻ ഇനി ഈ മറ്റേ സ്ലീപ്പർ സെല്ലുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളതായിരിക്കും. ബാക്കിയുള്ളവരൊക്കെ തൂക്കിയെടുത്ത് ഡൽഹിയിൽ ഏതോ അജ്ഞാത ജയിലിൽ കിടപ്പുണ്ട്. അവരിവിടെ പോയെന്നോ എന്ത് സംഭവിച്ചെന്നോ ആർക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാൾക്ക് രക്ഷകനില്ലാത്തൊരവസ്ഥ വന്നപ്പോഴത്തേക്കും അയാളും കുടുങ്ങി കാണും. എന്തായാലും പക്ഷേ NIA കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഈ ഇയാൾ ഈ അയൽക്കാരൊക്കെ പറയുന്നത് ഇയാൾ അധികം സംസാരിക്കാത്ത ഒരാളായിരുന്നു എന്നാണ്. സൗമ്യനായ നിശബ്ദനായ ഒരാളാണ്, ചോദിച്ചതിന് മാത്രം ഉത്തരം പറയുന്ന, അങ്ങനെയൊക്കെ വളരെ സ്വാധീന ജീവിച്ചൊരു മനുഷ്യനാണ് ഈ ഒരു മനുഷ്യജീവിയുടെ കൈ വെട്ടിയെടുത്തെന്ന് പറയുമ്പോൾ. മാത്രമല്ല പ്രൊഫസർ ജോസഫ് സാർ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ഇയാളെ മുഖം ഇപ്പോൾ കണ്ടത് ഏത് നിമിഷം കണ്ടാലും തിരിച്ചറിയാം, എന്നോട് ഏറ്റവും ക്രൂരമായി പെരുമാറിയ മനുഷ്യ അയാളാണെന്നാണ്. ഒരു കൈ വെട്ടിയെടുത്ത ഇയാളാണ് മഴുകൊണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു മതവിശ്വാസത്തിൻ്റെ പേരിൽ ഒരു ഒരു മനുഷ്യൻ്റെ കൈയും കാലും കൊട്ടാൻ പോകുക എന്ന് പറഞ്ഞാൽ
നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ഇത്തരക്കാർ നമ്മുടെ രാജ്യത്ത് വെച്ച് ഉറപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് സത്യം. ഇവിടെ വിദ്യാഭ്യാസത്തിന്റെ ഒരു കുറവിന്റെ പ്രശ്നമുണ്ട്. ഇതിനകത്ത് കൃത്യമായിട്ടൊരു വിദ്യാഭ്യാസം കിട്ടാത്തതിന്റെയും അതുപോലെ തന്നെ നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടുകളെ കുറിച്ചുള്ള കൃത്യമായിട്ടൊരു അവബോധം ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. കാരണം അവർ വിശ്വസിക്കുന്ന ഒരു നിലപാടുണ്ട്, പക്ഷെ അത് എല്ലാ പൂർണ്ണമായിട്ടും അത് ശരിയെന്ന് വിചാരിച്ചെങ്കിൽ നടക്കില്ല. നമ്മൾ തന്നെ പഠിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും, നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. നമ്മൾ വേണ്ടതിനെടുക്കുക, അല്ലാത്തതിനെ, കാരണം ലോകത്തിന് തിന്മയാകുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചത് മാറ്റുകയാണ് വേണ്ടത്. അല്ലാണ്ട് അതിനു വേണ്ടി ആക്രമണം അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ ലോകം തന്നെ നശിച്ചു പോകും. ലോകത്തു നിന്ന് പലയിടത്തും സംഭവിക്കുന്ന അതാണല്ലോ. ഇപ്പൊ നമ്മുടെ ഹമാസിന്റെ ആയിരുന്നു എടുക്കുക, അവരിപ്പോ കാണിക്കുന്നത്, അവർ കാണിച്ച ക്രൂരതകൾ സത്യമാണ് നമുക്ക് നോക്കി ക്യാമറയ്ക്ക് മുന്നിൽ പറയാൻ പോലും പറ്റില്ല. അത്രയും ക്രൂരമാണ്. അവർ ശരിയാണെന്ന്, അവരെ പിന്നെ മറ്റേ പ്രതിരോധിക്കുന്ന മഹാശക്തിയാണെന്നൊക്കെ നമ്മുടെ നാട്ടിൽ പ്രസംഗിക്കുമ്പോൾ കൈയടിക്കാൻ ആളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് പ്രസംഗിക്കുന്ന ആൾ വിദ്യാഭ്യാസമുള്ള ആളായിരിക്കാം, പക്ഷെ മറ്റുള്ള വിദ്യാഭ്യാസം കുറഞ്ഞ ആൾ വളരെ പെട്ടെന്ന് അവർക്ക് ഇത് ആകർഷിക്കാൻ പറ്റും, ഇത് ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞ്. അതുപോലെ ഒരുപക്ഷെ നാളെ ഇയാൾക്ക് വേണ്ടി ക്യാമ്പയിൻ ഇറങ്ങിക്കൂടുന്നില്ല, ഇയാളെ ഒളിവിലെ ഓർമ്മകളൊക്കെ ഇനി സോബൽ ബാസിയുടെ പുസ്തകത്തിൻ്റെ രണ്ടാം ഭാഗം എഴുതുമെന്ന് തന്നെ അറിഞ്ഞുകൂടാ. 13 വർഷം, ഈ 13 വർഷം എന്ന് പറഞ്ഞാൽ ചിലരുടെ കാര്യമില്ല എന്നാലോചിച്ച് നോക്ക്. 13 വർഷം ഇയാൾ സുരക്ഷിതനായി ഒരു വ്യാഴവട്ടം കഴിഞ്ഞു, ഒരു വർഷം കൂടെ കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു ആളിനെ നമുക്ക് ഇവരെ ഇനിയിപ്പോൾ ഇനി ഇയാൾ ശിക്ഷിക്കുമായിരിക്കും, ഇനി കോടതിക്ക് ഹാജരാക്കേണ്ടി വരുമോ അതിൻ്റെ നിയമവശം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ശിക്ഷിക്കണമല്ലോ, ഒന്നാം പ്രതിയല്ലേ അയാൾ, ശിക്ഷ കിട്ടുമായിരിക്കും തീർച്ചയായിട്ടും. മാത്രമല്ല ഇവിടെ നടക്കാൻ വേണ്ടി ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം NIA വഴിയായതുകൊണ്ട് അവരുടെ എല്ലാ പരിധും അടച്ചിട്ട് അവർ കൊടുക്കുക, എല്ലാം കൃത്യമായിട്ടൊരു നടക്കണം. നമ്മുടെ തന്നെ നമുക്കറിയാം ചില രാഷ്ട്രീയ ഇടപെടൽ കാരണം പല കാര്യങ്ങളും വ്യക്തമായിട്ടുള്ള ഒരു തെളിവുകൾ ഹാജരാകാത്തത് കാരണവും അവർക്ക് ദുർബലമായ ഒരു വിധിയായി പോകും, അതായത് വേണ്ടത്ര ഒരു ശിക്ഷ കിട്ടേണ്ട ചിലപ്പോൾ ആയിരിക്കും. ഇവിടെ പോലീസിനെ തന്തയ്ക്ക് വിളിക്കുന്നതിനെ മോനെ നിനക്ക് കൈയും കാലും ഒന്നും വേദനിക്കുന്നില്ലോ, ഒന്ന് നോക്കിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരുക്കുമ്പോൾ, കാരണം സ്വാഭാവികമായിട്ട് അതിനകത്ത് അയാൾ ഇയാളെ കിട്ടിയ താമസിച്ചാലും എൻ്റെ അഭിപ്രായത്തിൽ അത് നല്ലതെന്നാണ് പറയുന്നത്. കാരണം കിട്ടിയിരിക്കുന്നത് വേറെ ചില്ലറക്കാരുടെ കയ്യിലല്ല, അപ്പൊ അവർ കൃത്യമായിട്ടുള്ളൊരു മൊത്തം പൂട്ടിയിട്ട് അവർ കൊടുക്കും. കാരണം രാജ്യത്തിന്റെ സുരക്ഷയുടെ കൂടെ ഭാഗമാണ്. ഇവരെ പോലെ ഇപ്പം ചിലപ്പോൾ കുടുംബം ഉണ്ടായിരിക്കാം, അവർ ചിലപ്പോൾ അറിയില്ലായിരിക്കും, ഈ ഒരു കാരണത്തിനെ കുറിച്ച് അറിയില്ലായിരിക്കും. പക്ഷെ ഇങ്ങനെ ഇമാതിരി പ്രവർത്തനങ്ങൾ ചെയ്തവരെ ചെറുതായിട്ടൊന്നും ശിക്ഷിച്ചു വിടേണ്ടവരല്ല. നമ്മളൊന്നും ആലോചിക്കണം, എറണാകുളക്കാരനായ ഇയാള് എറണാകുളത്തുകാരനായ ഇയാള് കണ്ണൂർ പോയി താമസിക്കും, ഇയാൾ കാസർഗോഡ് കല്യാണം കഴിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇയാളെ ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒക്കെ അവിടെ മുമ്പ് അവതരിപ്പിച്ചാണല്ലോ ഈ കല്യാണം കഴിച്ച ആ വീട്ടിലൊക്കെ തന്നെ. അപ്പോൾ ഇതൊക്കെ ആരാണെന്നൊക്കെ അന്വേഷിക്കേണ്ടി വരും. മാത്രം ഇയാൾക്ക് അവിടെ ഇയാൾക്ക് താമസിക്കാൻ സൗകര്യം ഒരുക്കി കൊടുത്തതാർ, അല്ലെങ്കിൽ ഇയാൾക്ക് ജോലി ഉണ്ടാക്കി കൊടുത്തത്, ഇയാൾക്ക് ആശാരിപ്പണി അറിഞ്ഞുകൂടായിരുന്നു പറഞ്ഞത്, ഇയാൾ പിന്നീട് പരിശീലിച്ചു എന്നാണ് പറയണത്. അങ്ങനെ അത് കൊണ്ട് ഇവിടെ കൊണ്ടുപോയി പഠിപ്പിച്ചു. മാത്രമല്ല ഈ ഒരാൾ കാരണം കുടുംബം മൊത്തം ഇനി അനുഭവിക്കാൻ പോകും. കാരണം നിഷ്കളങ്കരായിട്ടുള്ള ചില കുടുംബം എനിക്കൊന്ന് അവരുടെ കുടുംബത്തിലുള്ളവർ ബാക്കിയുള്ളവർ ചിലപ്പം തെറ്റ് ചെയ്യാത്തവരായിരിക്കും, അവർക്ക് ഇതിനെ കുറിച്ച് അറിയില്ലായിരിക്കും. അയാൾ കാരണം ഇനി ആ കുടുംബം മൊത്തം വേട്ടയാടാൻ പോകുന്നുണ്ട്. കുട്ടികളായാലും അവരൊക്കെ ഇനി മാനസികമായിട്ടെല്ലാം അവർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഇതങ്ങനെയാണ്. കാരണം രാജ്യദ്രോഹി എന്നുള്ളൊരു വിളി ചില്ലറ കാര്യമല്ല, അല്ലെങ്കിൽ ഇതുപോലെ ഒരു പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുടെ മക്കൾ അല്ലെങ്കിൽ അവരുടെ കുടുംബം അനുഭവിക്കുന്ന വേദന ചെറുതല്ല. അപ്പൊ ഇയാൾ കാരണം അനുഭവിക്കാൻ പോകുന്നത് ആ ഒരു കുടുംബം കൂടെയാണ്. അതെ അതെ, ഇത് വളരെ നമ്മുടെ രാജ്യത്ത് ഈ ഇത് വളർന്നുകൊണ്ടിരിക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ തന്നെ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവമായിരുന്നു നമുക്ക് വലിയ പിടിയില്ല. ഇത്തരത്തിലുള്ള ഈ ഒരു കൈവെട്ടും കാലോട്ടും ഒക്കെ ഒരു നടത്തുക എന്ന് പറയുമ്പോഴേ കണ്ണൂരെ രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ നമുക്കറിയാം, അവിടെ ഇത്രയും പേര് നോക്കി നിൽക്കുക, ഒരു ക്യൂസും ഇല്ലാതെ. അതൊരു പവിത്രമായ ഒരു ക്ലാസ് റൂം, അതായത് വിദ്യ പകർന്നു നൽകുന്ന ഒരു അധ്യാപകന്റെ കൈയാണ് വെട്ടിയെടുത്തത്. അപ്പം ഇത് നമ്മൾ അന്നുകൊണ്ട് അന്വേഷിക്കേണ്ടത് ഈ കൈ വെട്ടിയ അല്ലെങ്കിൽ ഇതിന് ഒപ്പം നിന്നവരെ മാത്രമേ ശിക്ഷിച്ചിട്ടുള്ളൂ, ഈ വെട്ടാൻ പറഞ്ഞേച്ചാരാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അതാണ് ജോസഫ് സാറും പറയുന്നത്. അതാണ് അതാണ് ഇതിന്റെ പിന്നിൽ മൊത്തം അവരെ രാഷ്ട്രീയമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അവരെ തൊടാൻ പറ്റില്ല. അത് ആദ്യം പ്രധാനപ്പെട്ട കാര്യമാണ്. 10 വോട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ എന്ത് വൃത്തികൾ കാണിക്കണവനെയും കൂടെ നിർത്തുന്നവരാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കൾ 80%. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു നേതാവ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പ്രധാനമന്ത്രി മാത്രമേ ഉള്ളായിരിക്കും. ആ കേന്ദ്രത്തിലെ അഭിപ്രായം അങ്ങനെ കുറച്ചൊരു കാണുമായിരിക്കും. അതല്ലാതെ കേരളത്തിലെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടെ ആരുടെയും കാര്യത്തിൽ നമുക്ക് യാതൊരു ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും, ആരും വിശ്വസിക്കാൻ കൊള്ളില്ല ഇക്കാര്യത്തിൽ. സത്യമാണത്. കേരളത്തിൽ മാത്രം ചുറ്റിപ്പറ്റി ഈ ഒരു കാര്യങ്ങൾ നടക്കുന്നതിന്റെ കാരണം അതുകൊണ്ടാണ്. കാരണം മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ഈ ഇമാതിരി രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് വരുന്നത് കാരണം ഈ ഒരു കാരണം കൊണ്ടാണ്. കാരണം ഇവിടുത്തെ അനാസ്ഥ കൊണ്ടാണ്, ഇവിടുത്തെ ഭരിക്കുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു രീതിയിൽ സിസ്റ്റത്തിന്റെ ഒരു അനാസ്ഥ കൊണ്ടാണ് ഇവിടെ തന്നെ ഇത് തഴച്ചു വളരുന്നത്. നമുക്കറിയാം സമുദായം മാറ്റിക്കൊണ്ട് സ്ത്രീകൾ മറക്കുന്ന ഏറ്റവും കൂടുതൽ തീവ്രവാദികൾ ഉണ്ടാകുന്നതും രാജ്യത്തിനെതിരെ തന്നെ തോക്ക് ചൂണ്ടുന്ന യുവാക്കളുണ്ടാകുന്നത് എന്തുകൊണ്ട്, കേരളത്തിൽ നിന്നാണ് എന്തുകൊണ്ടാണ് ഇത്രയും പേര് വരുന്നത്? സ്വാഭാവികമായിട്ട് ഇവിടുത്തെ അനാസ്ഥ കൊണ്ട് തന്നെയാണ്. അതെ അതെ, ഇവിടെ പണ്ട് കേരളത്തിൽ നെക്സൈഡ് പ്രസ്ഥാനം ഒരു കാലത്ത് 60s അവസാനം അല്ലെങ്കിൽ 70s ആദ്യമൊക്കെ തന്നെ ഉണ്ടാവും, പക്ഷെ അതിനെ കളിദാസ കാലത്ത് ആദ്യശക്തി അടിച്ചമർത്തുകയായിരുന്നു. പക്ഷേ ഇവരന്ന് ചെയ്തത് ഇവരും ഒന്നിൻ്റെ കൊലപാതകങ്ങൾ നടന്നു, കരൂർ കുമ്പിൾ കേസൊക്കെ ഉണ്ട്. അപ്പോൾ അവർ നഗരൂരിലാണോ കളിമാരാണോ സംശയമുണ്ട്. അവിടെ ഈ AGS ഓഫീസർ ഉദ്യോഗസ്ഥനായിരുന്ന ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ, എന്തൊരു പോറ്റിയാണ് അതിൻ്റെ പേര് ഞാൻ പറഞ്ഞത്,
അദ്ദേഹത്തിൻ്റെ തലവെട്ടിയതൊക്കെ നമുക്ക് കേട്ടിട്ടുള്ളതാണ്. നമ്മളന്നൊന്നും ജനിച്ചിട്ടില്ല, പക്ഷേ വലിയ സംഭവമല്ലേ അന്നൊക്കെ നടന്നത്. പക്ഷേ അവർ പോലും ചെയ്തത് മതതീവ്രവാദമായിരുന്നില്ല, അവർ നടത്തിയത് അല്ലാത്ത ഇവിടെ നാട്ടിൽ ഇവിടെ സായുധ വിപ്ലവം വരുമെന്ന് മാവോ സേത്വം കാണും ശരിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിച്ച് ഈ പണ്ടത്തെ നക്സല നേതാക്കന്മാരൊക്കെ എക്സംഗസിലേറ്റുള്ള ആത്മാവാച്ചം നമ്മൾ തലയൊക്കെ ചിരിച്ചു ഇന്നത്തെ കാലത്ത്. ഇവരൊക്കെ ഏത് ലോകത്താണെന്ന് ജീവിച്ചിരുന്നതെന്നുള്ളത്. നമ്മുടെ അടിയന്തരാവസ്ഥയുടെ പേരിൽ ഒരുപാട് ക്രൂരതകളും ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും, ഒരുപാട് നിരപരാധികൾ ശിക്ഷിക്കപ്പെട്ടെങ്കിൽ പോലും, ശരിക്കും പറഞ്ഞാൽ നമ്മൾ അക്കാര്യത്തിൽ കേക്കരനാരനെയും ജയറാം മെഡിക്കലിനെയൊക്കെ നമ്മൾ അഭിനന്ദിക്കേണ്ടി വരും വേറൊരർത്ഥത്തിൽ. കാരണം അന്നത്തെ സമൂഹത്തിൽ ഏറ്റവും ക്രീമായിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഈ വരെ ബാക്കി കിട്ടുന്ന കൂടെ ഇറങ്ങി പുറപ്പെട്ടത്. അന്ന് എഞ്ചിനീയറിംഗ് കോളേജിലും മെഡിക്കൽ കോളേജിലൊക്കെ പഠിക്കുന്ന വളരെ അന്ന് എൻട്രൻസ് ഒന്നും അല്ലല്ലോ, നല്ല മാർക്കിന് അടിസ്ഥാനത്തിൽ പ്രവേശനം കിട്ടിയ കുട്ടികളായിരുന്നു, അല്ലെങ്കിൽ അന്നത്തെ ക്യാമ്പസുകളിലൊക്കെ തന്നെ ഏറ്റവും മിടുക്കന്മാരായിരുന്നു ഇവരൊപ്പം ഇറങ്ങിപ്പോയത്. അന്ന് സി പി എമ്മിന്ന് ഒരുപാട് ഒരു കൂട്ടത്തിൽ പോയിട്ടുണ്ട്. പക്ഷേ അന്ന് സി പി ഇന്നത്തെ സി പി എം അല്ല, അന്ന് സി പി എം എന്ന് പറഞ്ഞാൽ അത് സൈദ്ധാന്തിക അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടി തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ല വിവരമുള്ള നല്ല ധാരണയുള്ള ഇപ്പോൾ നക്സലേറ്റ് നേതാവായിരുന്ന വർഗീസ് വെടിയേറ്റ് മരിച്ച വർഗീസ് കാഫിയത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്നെ കണ്ണൂരിലെ ഓഫീസ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അവരൊക്കെ എല്ലാം അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം ഉണ്ടായിരുന്നവരാണ്. പക്ഷേ അവരിവിടെ എന്തോ വിപ്ലവം വരാൻ പോകണമെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടാണ് പിന്നെ മൊത്തത്തിൽ അബദ്ധമായത്. അതുപോലെ അല്ല ഇത്, ഇത് അതിനേക്കാൾ അപകടം പിടിച്ചതാണ്. ഇത് ഈ വിദേശസഹായം ലഭിക്കുന്നു ഇവർക്ക്, നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളെ പിന്തുണയിലേക്ക് നെക്സേറ്റർ കൊടുത്ത് രാഷ്ട്രീയ പാർട്ടി പിന്തുണ കൊടുത്തിട്ടില്ലായിരുന്നു, അത് കോൺഗ്രസും സി പി എം എല്ലാം കണക്ക് തന്നെയായിരുന്നു, അവരാരും അവരെ അംഗീകരിച്ചിരുന്നില്ല. പക്ഷേ ഇതല്ല, ഇത്തരത്തിലൊരു വർഗീയ സംഘടനയെ ബന്ധപ്പെട്ട തീവ്രവാദിയാണെന്ന് പറഞ്ഞാൽ ആരും ഒന്നും മിണ്ടില്ല. ആ പോയിക്കോട്ടെ എന്ന് പറയും. അതൊരു വലിയ കഷ്ടമാണ്. കാരണം നമ്മുടെ പോലീസിനൊക്കെ തന്നെ ഒരുപാട് പരിമിതിയുണ്ട്, ഇവർ ഇടപെടും, അങ്ങനെയൊന്നും ആരും പിടിച്ചുകൊണ്ട് പറ്റില്ല. ഈ നേരത്തെ പറയുന്നത് തന്നെ ഈ 13 വർഷം നമ്മൾ പറഞ്ഞില്ലേ, 13 വർഷം എന്ന് പറയുമ്പോൾ തന്നെ ഇയാളെ പിടികിട്ടിയില്ല എന്നതിനേക്കാൾ ഉപരി നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ 13 വർഷത്തിൽ ഇയാൾ വഴി എത്ര പേർക്ക് ഇയാളുടെ ഒരു ഉപദേശം കൊണ്ട് കേട്ട് എത്ര പേര്, ഒരാൾ നശിച്ചാൽ മതി, ഒരാൾ ഇതുപോലെ ചിന്തിച്ചിറങ്ങി തിരിച്ചാൽ നമ്മുടെ നാട് പോലെ, അതുവഴി എത്ര പേര് പിറക്കും, അതുപോലെ ഇത്രയും ആൾക്കാർ ഇതുപോലെ പിറക്കും. അതുകൊണ്ട് തന്നെ ഓരോ ദിവസം ഇയാളെ പിടികിട്ടാൻ വൈകിയാൽ പോലും അത്രയും അനുഭവിച്ചത് കേരളമാണ്. അതിൽ രാജ്യത്തെ തന്നെ ബാധിക്കും, മൊത്തം രാജ്യത്തെ തന്നെ ഒരു വലിയൊരു സമൂഹത്തെ, ഒരു തീവ്രവാദി സമൂഹത്തെ ഉണ്ടാക്കി കഴിഞ്ഞാണ്. ഇയാൾ അവിടെ ഈ കള്ളപ്പേരിൽ ഇങ്ങനത്തെ ആശാരിയെ ജീവിക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയില്ലല്ലോ, ഇയാൾ ഇയാളെ നെറ്റ്വർക്കിൽപ്പെട്ട ആളുകാരൊക്കെ ബന്ധപ്പെടുത്തുണ്ടായിരിക്കാം, ഇയാൾ അവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് അന്വേഷിച്ച് നോക്കേണ്ടി വരും. പിന്നെ ഇവരെ മറ്റൊന്ന് തോന്നിയിട്ടുള്ള, കണ്ണൂരിൽ പാർട്ടി ഗ്രാമങ്ങൾ സജീവമാണ്, അതെല്ലാ പാർട്ടി ഗ്രാമങ്ങളുണ്ട്. ഇയാൾ താമസിച്ചെങ്കിൽ പാർട്ടി ഗ്രാമത്തിലാണോ അത് അന്വേഷിക്കണം. കാരണം പാർട്ടി ഗ്രാമങ്ങളിൽ സംഭവിക്കുന്ന പ്രശ്നം വെച്ചാൽ പുറമേ നിന്നുള്ള ഒരാൾ അങ്ങോട്ട് കയറാൻ പറ്റില്ല. മാത്രമല്ല ഇവർ വ്യക്തമായിട്ടൊരു പഠനം നടത്തും, ഈ പാർട്ടി ഗ്രാമത്തിലുള്ള ഒരു ആളെ ആണെങ്കിൽ പോലും അവർ വ്യക്തമായിട്ടൊരു പഠനം നടത്തുന്നുണ്ട്. കാരണം ഇന്നയാൾ എവിടെ നിന്ന് വരുന്നു, അല്ലെങ്കിൽ ഇവർ നമ്മൾക്കൊപ്പം യോജിച്ചതാണോ, അല്ലെങ്കിൽ എന്തായാലും ആ പാർട്ടിയായിട്ട് അനുഭവം കാണിക്കാതെ അവർക്ക് അവിടെ നിലനിൽക്കാൻ പറ്റില്ല. അനുഭവം അല്ല, ഇപ്പൊ സപ്പോസ് ഇപ്പൊ നമ്മൾ കണ്ണൂർ, ഞാനൊരു പാർട്ടി ഗ്രാമത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ, ശരത്ത് തിരുവനന്തപുരത്ത് തന്നെയായ ശരത്ത് എന്നെ കാണാൻ വരികയാണെങ്കിൽ ശരത്തിനെ അങ്ങോട്ട് കയറാൻ പറ്റില്ല, ഞാൻ അനുവദിക്കാതെ. ഞാൻ പറയണം അവിടുത്തെ പാർട്ടിക്കാരുടെ അടുത്ത്, ഈ വന്നിരിക്കുന്ന ശരത്ത് എന്റെ സുഹൃത്ത് തന്നെയാണെന്ന്. അവിടുത്തെ എന്തെങ്കിലും നമ്മൾ വിചിത്രമാണ്, എന്റെ ഒരു സുഹൃത്ത് കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, അയാൾ ഏതോ അയാളുടെ സുഹൃത്ത് ഏതോ പാർട്ടി ഗ്രാമം ചെന്ന് കയറി കൊടുത്ത്, ഗൾഫിൽ നിന്ന് എന്തോ സാധനം കൊടുത്തേച്ചാണ് അയാളെ സുഹൃത്തിനെ വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ വേണ്ടി കൊടുത്തേച്ചാണ്. ഇയാൾക്കത് അറിയില്ലായിരുന്നു, ഇയാൾ ചെന്ന് വിട്ടുകൊടുത്ത ഒരു പാർട്ടി ഗ്രാമത്തിലായിരുന്നു. അവസാനം ഇയാൾ നടക്കുമ്പോൾ കൂടെ കുറേ പേര് നടക്കും, നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ അല്ല, അവസാനം അവർ ചോദിച്ചു, അവിടെ പിടിച്ച് അവരെല്ലാം കൂടെ ഇയാളെ പിടിച്ചേർ ചോദിച്ചു, നിങ്ങൾ എവിടെ പോകണം, ആരെ കാണാൻ പോകുന്നു. അവസാനം ആ വീട്ടിൽ ചെന്ന് ഇയാളെ ആ ഗൾഫിൽ നിന്ന് കൊടുത്തേച്ചാണെന്നുള്ള ഉറപ്പ് വരുത്തിയിട്ട് ഇയാളെ തിരിച്ച് കിട്ടുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ മറ്റൊരു കഥ കേട്ടിട്ടുണ്ട്, അതായത് അവിടെ ഇപ്പോൾ അമ്പലത്തിൽ കിട്ടിയ രക്ഷ പോലും കിട്ടിയിട്ട് കയറാൻ പറ്റാത്തൊരവസ്ഥയാണ് അമ്പലത്തിന്. സാർ അതായത് മറ്റേ പ്രത്യേക നിറവുള്ള അല്ല, മറ്റേ നമുക്കറിയാം രാഖി പോലുള്ള മറ്റേ കാര്യങ്ങളാണ്, പക്ഷെ അതൊന്നും അല്ല, സാധാരണ രക്ഷ കിട്ടിയിട്ട് പോയപ്പോലും അത് അവർ ചോദ്യം ചെയ്യും, ഉപദ്രവം ചെയ്യില്ലായിരിക്കും, പക്ഷെ ചോദ്യം അല്ല. അപ്പം ഇങ്ങനെ ഒരു അപരിചിതം വന്നവിടെ താമസിക്കും, ഇത് പാർട്ടി ഗ്രാമത്തിലാണ് ഇയാൾ താമസിക്കുന്നത് നമുക്കറിയില്ല, പക്ഷെ അങ്ങനെ ഒരു അപരിചിതം വന്നവിടെ താമസിക്കുമ്പോൾ അവരന്വേഷിക്കേണ്ടതല്ലേ സ്വാഭാവികം. മൊത്തം ഇയാളെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്നു അവിടെ, എന്തായാലും അവിടുത്തെ ഗ്രൗണ്ട് സപ്പോർട്ട് ഇല്ലാതെ ഏകൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് നഗരങ്ങളിൽ പോണേ നോക്കുകയും ഇതുപോലെ എന്തെങ്കിലും പണിയൊക്കെ ചെയ്ത് ജീവിക്കാം, പക്ഷെ നാട്ടുമ്പുറങ്ങളിൽ അങ്ങനെയല്ല. അത് അവിടെ പണി കിട്ടാനും ഇതിനൊക്കെ തന്നെ കുറച്ച് നമ്മളെ അവിടുത്തെ ആളെയും കൂടെ സഹായം ഉണ്ടെങ്കിൽ കാര്യം നടക്കുള്ളൂ. എന്നാലും കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടി എത്തി കുറേ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അതൊക്കെ നമുക്ക് കൂടുതൽ ചുരുളുകൾ ചിലപ്പോൾ പുറത്ത് എത്തും. കാരണം കേരള പോലീസിന്റെ കയ്യിലല്ല കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് പ്രതീക്ഷയുണ്ട് എന്തൊക്കെയായിരിക്കും നടന്നിട്ടുള്ളത്, ചിത്രം കിട്ടുമെന്നായിരിക്കും. അതെ അതെ അതെ. മാത്രമല്ല ഇപ്പം പോപ്പുലർ ഫ്രണ്ടിന്റെ തന്നെ പല നേതാക്കന്മാരും ഇപ്പം ജയിലിലൂടെ കിടക്കുന്നുണ്ടല്ലോ, ഇവിടെ അജ്ഞാത കേന്ദ്രങ്ങളിലാണ്. ഒരുപക്ഷെ അവരെക്കുറിച്ചുള്ള വിവരങ്ങളും, അല്ലെങ്കിൽ ഇയാളിൽ നിന്നുള്ള പിന്നെ ലഭിക്കുന്ന വിവരങ്ങൾ, അവരെ ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. ചിലപ്പോൾ ഒരുപക്ഷെ കേരളത്തിൽ നടന്നിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുടെ ഈ ഉത്തരവാദികൾ ആരാണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടാൻ ഇതുപോലുള്ള ചോദ്യം നമുക്ക് മനസ്സിലാവും, പോലീസിനെ മനസ്സിലാവും, പോലീസല്ല സോറി എന്നെയും മനസ്സിലാവും, പോലീസിന് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു അതൊരു വലിയ ഒരു വിഷയമാണ്. സത്യം പറഞ്ഞാൽ നമ്മളെ കേരള പോലീസിനൊക്കെ തന്നെ വലിയൊരു തിരിച്ചടിയാണ്.
അവർ തലേദിവസം അവർ ഇന്നലെ രാവിലെ 5 മണിക്കെന്ന് ഇവിടുത്തെ അറിയപ്പെടുന്ന രാഷ്ട്രീയ സ്ഥാപന വീട് കളഞ്ഞ് പിടിച്ചോണ്ട് പോയതിന്റെ തൊട്ടടുത്ത ദിവസം എന്ത് ഗതികളാണ്. കാരണം ഈ പാറാവ് നിൽക്കാനും അതുപോലെ തന്നെ എക്സ്കോട്ട് ഒരുക്കാനും അല്ലാണ്ട് ലൈനിൽ റോഡിൽ മറ്റേ വണ്ടി ഒതുക്കാനും വേണ്ടി മാത്രമല്ലല്ലോ ഇവിടുത്തെ പോലീസുകാരെ കൊണ്ട് വേണ്ടത്. അവർക്ക് എന്തായാലും ഉണർന്ന് പ്രവർത്തിക്കാൻ ഒരു അവസരം കൂടെ കൊടുക്കണം. അത് അവരെ സമ്മതിക്കണ്ടേ? പോലീസുകാർക്ക് ആഗ്രഹം ഇതുപോലെ പിടിച്ചാത്തരണമെന്നൊക്കെ ഉള്ളത് എല്ലാവരും ആഗ്രഹം. നമ്മളെ കാര്യം എല്ലാവർക്കും കുടുംബമുള്ളതല്ലേ? ഈ തീവ്രവാദികളുടെ നമ്മൾ എങ്ങനെ ജീവിക്കും മനസമാധാനമായിട്ട്? പക്ഷേ ഈ 10 വോട്ടിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഈ നമ്മുടെ നാട്ടിലെ 2 വർഷത്തുള്ള നേതാക്കന്മാർ കുറേ പേരെങ്കിലും അല്ലെ 1-2 പേരെ ഒഴിപ്പിച്ചേർത്ത് ബാക്കി ഭൂരിപക്ഷം പേര് ഇവരൊക്കെ അനുവദിക്കുന്നവർ തന്നെയാണ്. ഒരു സംശയം വേണ്ട അക്കാര്യത്തിൽ, കാരണം വോട്ടല്ലേ കിട്ടുന്നതെന്ന് വിചാരിക്കും. പക്ഷേ നാളെ നമ്മുടെ ഭാവി തലമുറയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ സ്വത്തിന് വഹിക്കും ഇവിടുത്തെ നമ്മുടെ ക്രമസമാധാനത്തിനുമൊക്കെ ഇവർ ഭീഷണിയായി മാറുകയാണെന്ന് സത്യം ആരും മനസ്സിലാക്കുന്നില്ല. ഇയാൾ 13 വർഷം ഒളിച്ചിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന്. 13 വർഷം ചില്ലറ കാര്യമല്ല. നമ്മൾ കരുതി എന്തായാലും ലോകം വിട്ട് കാണും, അല്ലെങ്കിൽ ആഫ്രിക്കയിലോ അന്റാർട്ടിക്കയിലോ സിറിയയിലും മറ്റേ മറ്റേ ആട് വാങ്ങിക്കാൻ പോയ കൂട്ടത്തിൽ പോയിട്ടുണ്ടെന്നൊക്കെ അന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഇയാൾ അവിടെ കണ്ട് ഇയാൾ നേപ്പാളിൽ പോയി, കാഠ്മണ്ഡുവിലും കണ്ട് ഇയാൾ അവിടെ വേറെ തീവ്രവാദികളോട് പോയത് അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു പക്ഷേ നമ്മുടെ പോലീസ് അവിടെയൊക്കെ അന്വേഷിച്ച് പോയി കാണും ആയിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഒരു ടൂർ അറിയാം. സിനിമയിൽ പട്ടണപ്രദേശത്ത് ഏതാ സിനിമയിൽ അക്കരക്കരയിൽ പറയും, നമുക്ക് അമേരിക്കയിൽ കഴിഞ്ഞ അവൻ ലണ്ടനിലേക്ക് പോയിട്ടുണ്ടെന്ന് പറയാം, എന്നിട്ട് നമുക്ക് ലണ്ടനിൽ പോവാം, അത് കഴിഞ്ഞാൽ ഇറ്റലിയിൽ പോകാന്ന് പറയില്ല, അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇത് വലിയ ഒരു നമുക്ക് സത്യം പറഞ്ഞാൽ NIA പോലെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മാത്രമാണ് നമുക്ക് ഒരു സമാധാനമുള്ളത്. കാരണം അവർ കണ്ടുപിടിക്കുന്നു, അവരെ നമ്മൾ അഭിനന്ദിക്കണം ശരിക്കും പറഞ്ഞാൽ. കാരണം ഇത്രയും വർഷമായിട്ടും ഈയിടെ കേരളത്തിൽ നിന്ന് തന്നെ ഇതുപോലെ 1-2 ഈ ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ടല്ലോ, അവരെ നാട്ടിലെ തീവ്രവാദികളായിരുന്നവരെ പിടിച്ചോണ്ട് വരേണ്ട ഓർമ്മയുണ്ട്. അത് കേരള പോലീസ് അറിയിച്ചിട്ടൊന്നുമില്ല, അവർ നേരെ വന്ന് ഇവരെ പോയി കൊണ്ടാൽ പോയി. ഈ അവിടെ ഈ മാവോയിസ്റ്റുകളുടെയും മറ്റുമൊക്കെ കൊണ്ടു വന്നപ്പോൾ അവർ ഭീകരന്മാരായ കുറേ വർഷം മുമ്പ് ഒരാളെ പിടിച്ചാൽ പേര് അങ്ങ് മറന്നു. ഇയാളൊരു വലിയ ഇത്രയും പേരെ കൊല്ലുകയൊക്കെ ചെയ്ത വലിയൊരു എന്താണ് തീവ്രവാദ നേതാവായിരുന്ന ആളാണ്. അല്ലേ, അപ്പോൾ ഇവിടെ വന്ന് ഇയാൾ വളരെ സൗമ്യനായി നമ്മൾ നമുക്ക് ഭാഷ അറിഞ്ഞോളൂ എന്താണ് പറഞ്ഞതെന്ന് അറിഞ്ഞോ. അപ്പം ഈ സമാധാനം സംബന്ധിച്ച് ഇയാളെക്കുറിച്ച് ഇയാൾ മലയാളിയാണ്, അപ്പം മനസ്സിലായി. അപ്പം നമുക്ക് ഇയാൾ എങ്ങനെ അവിടെ ഈ നെറ്റ്വർക്ക് ഉണ്ടാക്കി എന്നുള്ള വളരെ പ്രധാനമാണ്. ഒരു നാട്ടിൽ ഇയാൾ അവിടെ നിന്ന് ഒരു പുതിയ പണി പഠിച്ചിട്ട് ഒരു സ്ഥലത്ത് നിന്ന് അവിടുത്തെ ഈ ഒരു പണി ചെയ്യുന്ന അത്ര എളുപ്പമല്ല. അത് നമുക്ക് തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ ജോലികൾ ചെയ്യാൻ ആളിനെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ എന്താണ് ബംഗാളിൽ വിളിക്കേണ്ട അവസ്ഥയാണ്. പക്ഷേ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇയാളെ അവിടെ കൊണ്ട് ഇതിനൊക്കെ പരിശീലനം കൊടുത്ത് ജനങ്ങൾക്കിടയിലേക്ക് ഇറക്കി വിട്ടത് ആരാണെന്നുള്ളതൊക്കെ അന്വേഷിക്കേണ്ടി വരും. അത് NIA ആണ് അന്വേഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ വളരെ കർശനമായ നിലപാടിനെ സ്വീകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് നമുക്കിതിൻ്റെ നല്ല വശത്തെക്കുറിച്ച് ചിന്തിക്കാം. കാരണം ഇത് നല്ല ദിശയിലേക്ക് പോകുമെന്നും ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പേര് ഒക്കെ തന്നെ ഒരു പക്ഷേ പിടിയിലാകാൻ സാധ്യതയുണ്ടെന്നൊക്കെ ഉള്ള പ്രതീക്ഷ നമുക്ക് വെച്ച് പുലർത്താൻ പറ്റും. അപ്പോൾ ഏതായാലും നമുക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു അന്വേഷണം തന്നെയാണ് NIA നടത്തിയത്. നമുക്ക് NIA തീർച്ചയായിട്ടും നമുക്ക് അഭിനന്ദിക്കാം. ഒപ്പം ഇത്തരത്തിലുള്ള വിധംസക ശക്തികളെ നമ്മുടെ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കാൻ സർവശക്തി ഉപയോഗിച്ച് നമ്മൾ പോരാടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയും വരും. നമസ്കാരം.